നമസ്കാരം. പലരെയും ഭയപ്പെടുത്തുന്നതായ ഒരു ദോഷമാണ് കണ്ടകശനി എന്ന് പറയുന്നത്. കണ്ടകശനി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പലരുടെയും ജീവിതത്തിൽ അത് ദോഷകരമായി ബാധിക്കും എന്നത് വസ്തുത തന്നെയാണ്. അതിനാൽ തന്നെ ഏവരും ഭയപ്പെടുന്നതായ ദോഷമായി തന്നെ കണ്ടകശനിയെ പറയാം. എന്നാൽ കണ്ടകശനി ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുക എന്നത് ഏതൊരു വ്യക്തിക്കും ആശ്വാസം പകരുന്നതായ കാര്യമാകുന്നു. അത്തരത്തിൽ ചില വ്യക്തികളുടെ കണ്ടകശനി അവസാനിക്കുന്നതായ സമയമാണ് ഇത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ കണ്ടകശനി മൂലമുള്ള ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിഞ്ഞു പോയിരിക്കുന്നതായ അവസരമാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണ്ടകശനി ഒഴിഞ്ഞത് മൂലമുള്ള ശുഭകരമായ ഫലങ്ങൾ കടന്നു വരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം, അതേപോലെ തന്നെ ധനപരമായ നേട്ടങ്ങൾ, സ്വീകാര്യത തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ ചെയ്യുവാൻ സാധിക്കുന്നതാകുന്നു. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരാം. അത് ജോലിയാകാം, ധനപരമായ നേട്ടങ്ങളാകാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. തീർച്ചയായും പരമശിവനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, പൊതുഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ടകശനി അവസാനിച്ചു എന്ന് തന്നെ പറയാം. ശനിദോഷം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞതിനാൽ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾക്കുള്ള സാധ്യത അല്പം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, തടസ്സങ്ങളാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിധിവരെ മോചനം ലഭിക്കുന്നതായ അവസരം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം നേടുക. ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും തൊഴിൽ മാറാനുള്ള സാധ്യതയും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ശനിദോഷം മൂലമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതായ സമയമാകുന്നു. കണ്ടകശനി മൂലമുള്ള ദോഷഫലങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പല രീതിയിലുള്ള ഗുണകരമായ കാര്യങ്ങൾ, അത് തടസ്സങ്ങൾ കൂടാതെ നടക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും പ്രീതി നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ധനഭാഗ്യം വന്നു ചേരും. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. ബിസിനസ് പരമായി നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ തൊഴിലിൽ നിങ്ങൾക്ക് കൂടുതലായി ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വിദേശത്തേക്ക് പോലും ജോലി ലഭിക്കുകയോ തൊഴിൽ മാറാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള അവസരങ്ങൾ കടന്നു വരും. മനസ്സിനെ ബുദ്ധിമുട്ടിച്ചിരുന്ന പല ക്ലേശങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പറയാം. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ്. മൂലനക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായ ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. കണ്ടകശനി മൂലമുള്ള ദോഷഫലങ്ങൾ അവസാനിച്ചിരിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. പൊതുഫലപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദോഷഫലം അവസാനിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. എന്നാൽ പൊതുഫലപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തൊഴിൽപരമായ ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ, ഭാഗ്യം അനുകൂലമാവുക,
പല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ ചെയ്ത് തീർക്കുവാൻ സാധിക്കുക, മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കുക, ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദോഷകരമായ ഫലങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെ വേഗം തന്നെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുഫലപ്രകാരം കണ്ടകശനി മൂലമുള്ള ദോഷഫലങ്ങൾ ഒഴിവായിരിക്കുന്ന സമയമാകുന്നു. എന്നാൽ ജാതകപ്രകാരം വിഭിന്നമായ ഫലങ്ങൾ വരാം. എന്നിരുന്നാലും പൊതുഫലപ്രകാരം നോക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ ഉയർച്ച നേടുവാൻ സാധിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. തടസ്സങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ്. ധനപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ അതിൽ അയവ് വന്ന് ചേരുന്നതാകുന്നു. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാകുന്നു. ധനം കിട്ടാനുണ്ട് എങ്കിൽ കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം തൊഴിൽപരമായ ഉയർച്ച നേടുന്നതിനോടൊപ്പം ബിസിനസ് പരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. പല നിക്ഷേപങ്ങളിൽ നിന്നും ധനം പതിവിലും വിപരീതമായി ഇരട്ടിയായി തന്നെ കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയം തന്നെയാകുന്നു. ഈ സമയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ പോലും ഉയർന്ന വിജയങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം തൊഴിൽ ലഭിക്കാനും അനുകൂലമാണ് സമയം, തൊഴിൽ മാറാനും അനുകൂലമാണ് സമയം. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം പരമശിവനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരട്ടാദി നക്ഷത്രമാണ്. ഉത്തരട്ടാദി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിലുള്ള പല ദോഷഫലങ്ങളും ഒഴിഞ്ഞ് പോയിരിക്കുന്നതായ സമയമാകുന്നു. കണ്ടകശനി മൂലമുള്ള ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ചെയ്യുന്നതായ പല പ്രവർത്തനങ്ങളിലും വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതുമാണ്. വിദ്യയിൽ ഉയർച്ച നേടുക, തൊഴിൽ ലഭിക്കുക, വിദേശത്തേക്ക് തൊഴിലോ പഠിപ്പോ ആയി ബന്ധപ്പെട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ സമ്മാനിക്കുന്നതായ സമയമാകുന്നു. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടകശനി മൂലമുള്ള ദോഷഫലങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന സമയം തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഉയർച്ച വളരെ വേഗമായിരിക്കും എന്ന കാര്യം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകാം. അതിനാൽ തന്നെ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ കൂടാതെ ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശ്രമങ്ങൾ നടത്തുക, അത് നിങ്ങൾക്ക് വിജയങ്ങൾ സമ്മാനിക്കും. ഇതുവരെ നിങ്ങൾ അകപ്പെട്ടിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കി പല കാര്യങ്ങളും മുടങ്ങിക്കിടന്നതായ കാര്യങ്ങൾ പോലും ചെയ്യുന്നത് ശുഭകരമായി തരും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. പൊതുഫലപ്രകാരമാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും തടസ്സങ്ങൾ കൂടാതെ ഫലങ്ങൾ വന്നു ചേരും.